ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പേലി തന്നു എൻ്റെ ചിറകിൻ ആകാശവും നീ തന്നു നിന്ന ആത്മ ഹൃദയത്തിലൊരു കൂടു തന്നു എന്തൊരു ഭംഗിയാണ് ഈ വരികൾ നമ്മൾ ആസ്വദിക്കുകയായിരുന്നു ആ ജീവിതം അത്രമേൽ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നു സത്യത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത ഒരു ഭയത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ആരും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദിവസങ്ങളാണ് നമ്മൾ അതീവ ജാഗ്രത പാലിച്ചത് നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ച് വീടുകളിൽ കഴിഞ്ഞു ആരുടെ മുന്നിലും അഭിമാനം കൈവിടാത്ത നമ്മൾ എത്രയോ പേരുടെ സഹായങ്ങൾ സ്വീകരിച്ചു അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലിനായി കേരളത്തിൽ തങ്ങിയവർക്ക് പോലും ഭക്ഷണവും ആവശ്യ വസ്തുക്കളും നൽകി നമ്മൾ മാതൃകയായി ആശുപത്രികളിൽ മാത്രം കണ്ടു ഓർമ്മയുള്ള മാസ്കും ഗ്ലൗസും സാനിറ്റൈസറും ഒക്കെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഈ സ്വതന്ത്ര നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ അവകാശം സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അതുപോലും നമുക്ക് നിഷേധമായിരിക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ഇങ്ങനെയാണ് കോവിഡ് എന്ന അമാനുഷികനായ വൈറസിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ നമ്മുടെ ആ കഠിന പരിശ്രമം വിജയിച്ചില്ല നമ്മൾ വീണ്ടും തോറ്റു പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ ഒരു ഉറുമ്പിനെ കൊണ്ട് ഒരു പഞ്ചസാരയുടെ തരി തള്ളി മാറ്റാൻ കഴിയില്ല പക്ഷേ ആ ഉറുമ്പ് ആത്മവിശ്വാസത്തോടെ തള്ളി നീക്കാൻ ശ്രമിക്കാറുണ്ട് തോറ്റുപോകുമെന്ന് ഉറപ്പുള്ള ആ നിമിഷം ആ ഉറുമ്പിനോടൊപ്പം ഒരു 100 ഉറുമ്പുകൾ കൂടി സഹായത്തിനെത്തും നിഷ്പ്രയാസം ആ പഞ്ചസാര മണി തള്ളി നീക്കുകയും അവിടെ വിജയം സുനിശ്ചിതമാവുകയും ചെയ്യും ആ കഥയിലെ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വലിയ സന്ദേശമാണ് ഒരുമിച്ചു നിന്നാൽ മാത്രമേ വിജയം കൈവരിക്കാനാവൂ പക്ഷേ നമ്മൾ സഞ്ചരിച്ച കഥ മറ്റൊന്നാണ് നമ്മൾ ഒരു ട്രെയിനായിരുന്നു നീണ്ട നിരയായി കൂകി വിളിച്ചുകൊണ്ട് മനോഹരമായി പോകുന്ന ട്രെയിനിലെ ബോഗികളായിരുന്നു നമ്മൾ പക്ഷേ നമ്മളിൽ നിന്നും ചിലർ വ്യത്യസ്ത മനോഭാവത്തോടെ തെന്നിമാറിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ ആ യാത്ര പൂർണ്ണമായില്ല ട്രെയിൻ തകർന്നു വലിയൊരു അപകടവും സംഭവിച്ചു ഇനിയും മനോഹരമായി ആ ട്രെയിൻ യാത്ര പൂർത്തിയാക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച വ്യത്യസ്ത മനോഭാവമുള്ളവർ നമ്മളോടൊപ്പം ചേർന്ന് സുരക്ഷിതമായി തുടരണം അല്ലാത്ത പക്ഷം ആ യാത്ര വെറുമൊരു ഓർമ്മയായി അവശേഷിക്കും പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞത് വൈറസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതല്ല പകരം നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ ആ വൈറസ് നമ്മളെ തേടി വരാറുള്ളൂ ഇനി അനിശ്ചിതകാലത്തേക്ക് നമുക്കാവശ്യം കൃത്യമായ ഒരു ചാർട്ടാണ് ആ ചാർട്ടിൽ കൃത്യമായി ഓരോ ദിവസത്തെയും മുന്നിൽ കണ്ട് നമ്മൾ എഴുതി ചേർക്കണം സ്വാർത്ഥത നിറഞ്ഞ മനോഭാവം അവിടെ പാടില്ല ഞാൻ എന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല നമ്മുടെ സമൂഹമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ എനിക്ക് രോഗം വരുമോ എന്നതിലല്ല നമ്മുടെ സമൂഹത്തിന് അതൊരിക്കലും ബാധിക്കരുത് എന്ന ഉറച്ച ദൃഢ നിശ്ചയമാണ് വേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നാളെയുടെ മാനവരാശി എന്നതുണ്ടെങ്കിൽ അത് സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് വിജയിച്ചേ മതിയാകൂ ലോകാരോഗ്യ സംഘടനയുടെ നിഗമന പ്രകാരം കോവിഡിനൊപ്പം നമ്മൾ ജീവിക്കേണ്ടി വരും എന്നതാണ് പക്ഷേ അത് നമ്മൾ തിരുത്തുക തന്നെ വേണം കോവിഡ് ഇല്ലാത്ത ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഇതൊരു പ്രതിജ്ഞയാണ് മനുഷ്യൻ പല പേരുകളിലായി വേർതിരിച്ചു വിളിക്കുന്ന പ്രപഞ്ചമെന്ന പേരുള്ള ഒരൊറ്റ ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനഃസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ സ്നേഹപൂർവം ട്രൂ ടി വിക്ക് വേണ്ടി സരുൺ നായർ ട്രൂ ടി വിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ